ഹെലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സെർച്ച് മിനിറ്റ്സ് അക്കാഡമി. നമ്മള് കഴിഞ്ഞ സെഷനിൽ ചെയ്തത് കേരള ഫാക്ട്സുമായി ബന്ധപ്പെട്ട് SERT പാഠപുസ്തകങ്ങളിലെ 10-ാം തരത്തിലുള്ള ചാപ്റ്റർ 8 കേരളം ആധുനികതയിലേക്ക്, അതിന്റെ 3-ാം ഭാഗമാണ്. ഇതിന് മുന്നത്തെ ഭാഗങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക, ലിങ്കുകൾ മുകളിൽ കിട്ടുന്നതാണ് നിങ്ങൾക്ക്. അപ്പൊ നമുക്ക് തുടരാം. വാഗൺ ട്രാജഡി 1921 നടക്കുന്നത്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ കുപ്രസിദ്ധ സംഭവമാണ് വാഗൺ ട്രാജഡി. വാഗൺ ട്രാജഡി നടന്നത് 1921 നവംബർ 10. മലബാർ കലാപകാരികളെ ഗുഡ്സ് വാഗണിൽ നിറച്ച് തിരൂരിൽ നിന്നും കോയമ്പത്തൂരിലെ ബെല്ലാരി ജയിലിലേക്ക് കൊണ്ടുപോകും വഴി 90 പേരിൽ 67 പേരും ശ്വാസം കിട്ടാതെ മരിച്ച സംഭവമാണ് വാഗൺ ട്രാജഡി. കലാപകാരികളെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നതിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരനാണ് TS ഹിച്ച്കോക്ക്. വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത കോയമ്പത്തൂരിലെ പോലീസ് സ്റ്റേഷനാണ് പോത്തന്നൂർ സ്റ്റേഷൻ. കലാപകാരികളെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നതിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരൻ TS ഹിച്ച്കോക്ക് ആയിരുന്നു. വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത കോയമ്പത്തൂരിലെ പോലീസ് സ്റ്റേഷനാണ് പോത്തന്നൂർ സ്റ്റേഷൻ. വാഗൺ ട്രാജഡി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് AR NAB കമ്മീഷൻ. വാഗൺ ട്രാജഡി അന്വേഷിക്കാനായിട്ട് നിയമിച്ച കമ്മീഷനാണ് AR NAB കമ്മീഷൻ. ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വാഗൺ ട്രാജഡിയെ വിശേഷിപ്പിച്ചത് സുമിത് സർക്കാർ. ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വാഗൺ ട്രാജഡിയെ വിശേഷിപ്പിച്ചത് സുമിത് സർക്കാർ. വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരൂരിൽ. വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? തിരൂരിലാണ് വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. മലബാർ കലാപം അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവിയാണ് TS ഹിച്ച്കോക്ക്. മലബാർ കലാപകാരികൾ കൊലപ്പെടുത്തിയ പോലീസ് മേധാവിയും TS ഹിച്ച്കോക്ക് ആണ്. ഹിച്ച്കോക്ക് സ്മാരകം പണിതത് ബ്രിട്ടീഷുകാരായിരുന്നു. മലബാർ കലാപം അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവിയാണ് TS ഹിച്ച്കോക്ക്. അദ്ദേഹത്തെ മലബാർ കലാപകാരികൾ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന്റെ സ്മാരകം പണിതത് ബ്രിട്ടീഷുകാരാണ്. TS ഹിച്ച്കോക്കിന്റെ സ്മാരകം പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട സമരത്തിൽ പങ്കെടുത്ത മലബാർ കലാപത്തെ കുറിച്ച് പടപ്പാട്ട് രചിച്ചത് കമ്പളത്ത് ഗോവിന്ദൻ നായർ. ഹിച്ച്കോക്കിന്റെ സ്മാരകം പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട സമരത്തിൽ പങ്കെടുത്ത് മലബാർ കലാപത്തെ കുറിച്ച് പടപ്പാട്ട് രചിച്ചത് കമ്പളത്ത് ഗോവിന്ദൻ നായർ. അടുത്തത് തിരുവിതാംകൂർ. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന് ആരംഭം കുറിച്ചത് മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന് ആരംഭം കുറിച്ചത് മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച വർഷം 1891. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച വർഷമാണ് 1891. അതിന് നേതൃത്വം നൽകിയത് ബാരിസ്റ്റർ GP പിള്ള. അതിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് 1891 മലയാളി മെമ്മോറിയൽ സമർപ്പിക്കാൻ, അല്ലെങ്കിൽ മലയാളി മെമ്മോറിയലിന് പിന്നിൽ നിന്ന വ്യക്തിയാണ് ബാരിസ്റ്റർ GP പിള്ള. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് 10,000-ത്തിലധികം പേർ ഒപ്പുവെച്ച് മഹാരാജാവിന് സമർപ്പിച്ച മെമ്മോറാണ്ടമാണ് മലയാളി മെമ്മോറിയൽ. ഈഴവ സമുദായം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ച് മഹാരാജാവിന് സമർപ്പിച്ച മെമ്മോറാണ്ടമാണ് ഈഴവ മെമ്മോറിയൽ. എന്ന് പറയുന്നത്. അടുത്തത് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് 1896. അതിന് നേതൃത്വം നൽകിയിരിക്കുന്നത് ഡോക്ടർ പൽപ്പു. തിരുവിതാംകൂർ ദിവാനെ വിമർശിച്ചതിന്റെ പേരിൽ നാടുകടത്തിയ ദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരാണ് രാമകൃഷ്ണ പിള്ള. സ്വദേശാഭിമാനി K രാമകൃഷ്ണപിള്ള. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭകളിലും ജനസംഖ്യയ്ക്ക് ആനുപാതികമായി സംവരണം വേണം എന്നാവശ്യപ്പെട്ട് ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ സമുദായക്കാർ ആരംഭിച്ച പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം.
ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് സംവരണം വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ സമുദായക്കാർ ആരംഭിച്ച പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. എങ്കിൽ നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ച വർഷം 1932. നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ച വർഷം 1932. അടുത്തത്, ഉത്തരവാദ ഭരണത്തിനായുള്ള ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവരാണ് എൻ വി ജോസഫ്, പി കെ കുഞ്ഞ്, സി കേശവൻ തുടങ്ങിയവർ. ഉത്തരവാദ ഭരണത്തിനായുള്ള ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ മറ്റു നേതാക്കളാണ് എൻ വി ജോസഫ്, പി കെ കുഞ്ഞ്, സി കേശവൻ. തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമാകുന്നതിന് കാരണമായത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ആണ്. തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമാകുന്നതിന് കാരണമായത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ട വർഷം 1938. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ട വർഷം 1938. ഇതിന്റെ ആദ്യ പ്രസിഡന്റ് ആണ് പട്ടം താണുപിള്ള. ദിവാൻ സർ സി പി രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. പുന്നപ്രയിലും വയലാറിലും തൊഴിലാളികൾ നടത്തിയ സമര പൗരത്വ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ളതായിരുന്നു എന്നഭിപ്രായപ്പെട്ടത് സി കേശവൻ. പുന്നപ്രയിലും വയലാറിലും തൊഴിലാളികൾ നടത്തിയ സമരം പൗരത്വ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ളതായിരുന്നു എന്നഭിപ്രായപ്പെട്ടത് സി കേശവൻ. അടുത്തത്, പുന്നപ്ര വയലാർ സമരം 1946 പുന്നപ്ര വയലാർ സമരം നടക്കുന്നത്. അമേരിക്കൻ മോഡൽ ഭരണം തിരുവിതാംകൂറിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചതിന് സർ സി പി രാമസ്വാമി അയ്യർക്കെതിരെ നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. 1946 ഒക്ടോബർ 24 മുതൽ 27 വരെയാണ് പുന്നപ്ര വയലാർ സമരം നടക്കുന്നത്. 1946 ഒക്ടോബർ 24 മുതൽ 27 വരെയാണ് അമേരിക്കൻ മോഡൽ ഭരണം തിരുവിതാംകൂറിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചതിന് സർ സി പി രാമസ്വാമി അയ്യർക്കെതിരെ നടന്ന സമരമായിരുന്നു 1946 പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ എന്നീ സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് ആലപ്പുഴ. അടുത്തത്, തുലാം 10 സമരം എന്നറിയപ്പെടുന്നത് പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നത് സി കെ കുഞ്ഞു കുമാരപ്പണിക്കർ. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രിയാണ് വി എസ് അച്യുതാനന്ദൻ. പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി പി കേശവദാസ് രചിച്ച നോവലാണ് ഉലക്ക. കൊച്ചി, ദിവാനായ ഷൺമുഖൻ ചെട്ടി വൈദ്യുത വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതിനെതിരെ നടന്ന സമരമാണ് ഇലക്ട്രിസിറ്റി സമരം. കൊച്ചിയില് ദിവാനായിരുന്ന ആർ കെ ഷൺമുഖം ചെട്ടി തൃശൂരിലെ വൈദ്യുതി വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കുന്നതിന് എതിരെ നടന്ന സമരമാണ് ഇലക്ട്രിസിറ്റി സമരം എന്ന് പറയുന്നത്. അദ്ദേഹം കൊച്ചി ദിവാനായിരുന്നു. വൈദ്യുത വിതരണം സ്വകാര്യവൽക്കരിക്കാനായിട്ട് ശ്രമിച്ചത് തൃശൂരിലെയാണ്. ഇലക്ട്രിസിറ്റി സമരം നടന്ന വർഷം 1936. കൊച്ചിയിൽ ഉത്തരവാദ ഭരണത്തിനായുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിക്കാനിടയായ സംഭവമാണ് ഇലക്ട്രിസിറ്റി സമരം. കൊച്ചിയിൽ രാഷ്ട്രീയ സമരങ്ങൾ ശക്തമാകുന്നതിന് കാരണമായത് കൊച്ചി പ്രജാമണ്ഡലം. കൊച്ചി പ്രജാമണ്ഡലം
കൊച്ചിയിൽ പ്രായപൂർത്തി വോട്ടവകാശത്തോടെയുള്ള ഉത്തരവാദ ഭരണത്തിന് വേണ്ടി രൂപം കൊണ്ട സംഘടനയാണ് കൊച്ചി പ്രജാമണ്ഡലം, കൊച്ചി രാജ്യപ്രജാമണ്ഡലം. കൊച്ചി രാജ്യപ്രജാമണ്ഡലം നിലവിൽ വരുന്നത് 1941 ജനുവരി 6 കൊച്ചിയിൽ പ്രായപൂർത്തി വോട്ടവകാശത്തോടെയുള്ള ഉത്തരവാദ ഭരണത്തിന് വേണ്ടി രൂപം കൊണ്ട സംഘടനയാണ് കൊച്ചി രാജ്യപ്രജാമണ്ഡൽ. 1941 ജനുവരി 6 ഇത് നിലവിൽ വരുന്നത്. കൊച്ചി രാജ്യപ്രജാമണ്ഡലിന്റെ ആദ്യ സമ്മേളനം നടക്കുന്നത് ഇരിഞ്ഞാലക്കുട. കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തിന്റെ ആദ്യ സമ്മേളനം നടക്കുന്നത് ഇരിഞ്ഞാലക്കുട. കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തിന്റെ ആദ്യ സെക്രട്ടറി ആയിരുന്നു വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ. കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തിന്റെ ആദ്യ സെക്രട്ടറി ആണ് വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ. കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തെ നിരോധിക്കാൻ ഉത്തരവിറക്കിയ കൊച്ചി ദിവാനാണ് എ എഫ് ഡബ്ല്യു ഡിക്സൺ. കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തെ നിരോധിക്കാനായിട്ട് ഉത്തരവിറക്കിയ കൊച്ചി ദിവാനാണ് എ എഫ് ഡബ്ല്യു ഡിക്സൺ. കൊച്ചി രാജ്യപ്രജാമണ്ഡലം രൂപീകൃതമായ വർഷമാണ് 1941. കൊച്ചി രാജ്യപ്രജാമണ്ഡലം രൂപീകൃതമായ വർഷമാണ് 1941. കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവരാണ് എസ് നീലകണ്ഠ അയ്യർ, വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നിവർ. കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവരാണ് എസ് നീലകണ്ഠ അയ്യർ, വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നിവർ. കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരാണ് ഇ ഇക്കണ്ഠ വാര്യർ, പനമ്പിള്ളി ഗോവിന്ദമേനോൻ, കെ അയ്യപ്പൻ തുടങ്ങിയവർ. കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരാണ് ഇ ഇക്കണ്ഠ വാര്യർ, പനമ്പിള്ളി ഗോവിന്ദമേനോൻ, കെ അയ്യപ്പൻ തുടങ്ങിയവർ. അടുത്തത് ദേശീയ പ്രസ്ഥാനവും സ്ത്രീകളും. കേരളത്തിൽ സ്ത്രീ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ സമരങ്ങളാണ് വിദേശ വസ്ത്ര ബഹിഷ്കരണം, മദ്യഷാപ്പ് പിക്കറ്റിംഗ്, ഐത്തോഛാടനം, ഹരിജനോദ്ധാരണം, ഖാദി പ്രചാരണം. കേരളത്തിൽ സ്ത്രീ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ സമരങ്ങളാണ്, ഇത്തരം സമരങ്ങളെല്ലാം തന്നെ സ്ത്രീകളാണ് നയിച്ചിരിക്കുന്നത് കൂടുതലും. വിദേശ വസ്ത്ര ബഹിഷ്കരണം, മദ്യഷാപ്പ് പിക്കറ്റിംഗ്, ഐത്തോഛാടനം, ഹരിജനോദ്ധാരണം, ഖാദി പ്രചാരണം. കോൺഗ്രസിന്റെ വടകര സമ്മേളനത്തിന്റെ ഭാഗമായി മഹിളാ സമ്മേളനം ചേർന്ന വർഷം 1931. കോൺഗ്രസിന്റെ വടകര സമ്മേളനത്തിന്റെ ഭാഗമായി മഹിളാ സമ്മേളനം ചേർന്ന വർഷമാണ് 1931. കേരളത്തിലെ ആദ്യ മഹിളാ സമ്മേളനം കോൺഗ്രസിന്റെ വടകര സമ്മേളനമാണ്. മലബാറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വനിതയാണ് എ വി കുട്ടിമാളുവമ്മ. തിരുവിതാംകൂറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവരാണ് അക്കാമ ചെറിയാൻ, ആനി മസ്ക്രീൻ തുടങ്ങിയവർ. ഹരിജനോദ്ധാരണത്തിന്റെ ഭാഗമായി തന്റെ ആഭരണങ്ങൾ മുഴുവനും ഗാന്ധിജിക്ക് നൽകിയ 16-കാരിയായിരുന്നു കൗമുദി. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് അക്കാമ ചെറിയാനാണ്. അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയായിരുന്നു. ഗാന്ധിജി. കേരളത്തിന്റെ ജോയൻ ഓഫ് ആർക്ക് എന്നും അവർ അറിയപ്പെടുന്നു. ഐക്യ കേരളത്തിലേക്ക്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാനായി തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനമാണ് നാഗ്പൂർ സമ്മേളനം 1921. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനമാണ് നാഗ്പൂർ സമ്മേളനം വർഷം 1921. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത് 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്ന സ്ഥലമാണ് ഒറ്റപ്പാലം.
ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്ന സ്ഥലമാണ് ഒറ്റപ്പാലം. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷനാണ് ബാരിസ്റ്റർ ടി പ്രകാശം. ഒന്നാം കേരള സംസ്ഥാന സമ്മേളനത്തിന്റെ രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷനാണ് ബാരിസ്റ്റർ ടി പ്രകാശം. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ബാരിസ്റ്റർ ടി പ്രകാശമാണ്. ടി പ്രകാശമാണ് ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത്. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്ന സ്ഥലം ഒറ്റപ്പാലം. അധ്യക്ഷൻ ബാരിസ്റ്റർ ടി പ്രകാശം, ആന്ധ്ര കേസരി എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തെ തുടർന്ന് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി നിലവിൽ വന്ന കോൺഗ്രസ് കമ്മിറ്റിയാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തെ തുടർന്ന് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി നിലവിൽ വന്ന കോൺഗ്രസ് കമ്മിറ്റിയാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി. പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ചത് നെഹ്റു. പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് നെഹ്റു. കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന് പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം പയ്യന്നൂർ സമ്മേളനം. കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന് പ്രമേയം അവതരിപ്പിച്ച സമ്മേളനമാണ് പയ്യന്നൂർ സമ്മേളനം. ആദ്യ ഐക്യ കേരള കൺവെൻഷൻ നടന്നത് 1947 തൃശൂരിൽ. ആദ്യ ഐക്യ കേരള കൺവെൻഷൻ നടക്കുന്നത് 1947 തൃശൂരിൽ. 1947 ഐക്യ കേരള കൺവെൻഷൻ അധ്യക്ഷനായിരുന്നു കെ കേളപ്പൻ. 1947 ഐക്യ കേരള കൺവെൻഷൻ അധ്യക്ഷനായിരുന്നു കെ കേളപ്പൻ. അടുത്തത്, സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് ശേഷം ഐക്യ കേരള കൺവെൻഷൻ നടന്നത് ആലുവയിൽ. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഐക്യ കേരള കൺവെൻഷൻ നടക്കുന്നത് ആലുവയിലാണ്. ഐക്യ കേരള പ്രമേയത്തെ തുടർന്ന് തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ച് തിരുകൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് 1949 July 1. ഐക്യ കേരള പ്രമേയത്തെ തുടർന്ന് തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ച് തിരുകൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് 1949 July 1. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന EMS നമ്പൂതിരിപ്പാടിന്റെ ഗ്രന്ഥമാണ് 1.25 കോടി മലയാളികൾ. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന EMS നമ്പൂതിരിപ്പാടിന്റെ ഗ്രന്ഥമാണ് 1.25 കോടി മലയാളികൾ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണത്തിനായിട്ട് പ്രക്ഷോഭങ്ങൾ ശക്തമായതിനെ തുടർന്ന് കേന്ദ്ര ഗവൺമെന്റ് രൂപീകരിച്ച കമ്മീഷനാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണത്തിനായിട്ട് പ്രക്ഷോഭങ്ങൾ ശക്തമായതിനെ തുടർന്ന് കേന്ദ്ര ഗവൺമെന്റ് രൂപീകരിച്ച കമ്മീഷനാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയിരിക്കുന്നത് NV കൃഷ്ണവാര്യരാണ്. ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയിരിക്കുന്നത് NV കൃഷ്ണവാര്യരാണ്. ഇതോടുകൂടി നമ്മുടെ 8-ാമത്തെ പാഠം, SCRT പാഠപുസ്തകത്തിലെ 8-ാമത്തെ പാഠം, കേരളം ആധുനികതയിലേക്ക് എന്നുള്ളത് അവസാനിച്ചിരിക്കുകയാണ്. ഇതിന് മുന്നത്തെ വീഡിയോകൾ കാണാത്തവർ എന്തായാലും അത് കാണുക. അതോടൊപ്പം തന്നെ താഴെ സബ്സ്ക്രൈബ് എന്ന ബട്ടൺ കാണുന്നുണ്ടാവും, അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ അരികത്തെ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.